നമ്മുടെ മക്കളുണ്ടല്ലേ ഇന്ന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലേക്കും അതുപോലെയുള്ള കലാലയങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആണും പെണ്ണുമെല്ലാം ഇന്ന് പഠിക്കാൻ പോകുമ്പോ പരിഷ്കാരത്തിന്റെ ലോകത്ത് ഇസ്ലാമികമായ സീമകളെ മുഴുവനും വലിച്ചെറിയുകയാണ്, മതകീയമായ മൂല്യങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുകയാണ്. എന്റെ മുസ്ലിയാരെ എന്റെ മോൾക്ക് ഒരു അന്യപുരുഷന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ എന്താ കുഴപ്പം? എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്നില്ലേ? ഇല്ല മോനെ, നിന്റെ മകൾക്കതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്റെയും നിന്റെയും മതമാകുന്ന ഇസ്ലാം മറ്റുള്ളവരെല്ലാം ആടും പോലെ ആടാൻ പറഞ്ഞ മതമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൈകൊണ്ട് ഒരന്യ സ്ത്രീയുടെയും കരം സ്പർശിച്ചിട്ടില്ല. അവിടുന്ന് ബൈഅത്തിന്റെ ഉടമ്പടിയുടെ നേരത്തെ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൊണ്ട് ഒരു സ്ത്രീക്ക് ഹസ്തദാനം നടത്തിയിട്ടില്ല. എന്നിരിക്കെ ഇന്ന് പരിഷ്കാരത്തിന്റെ പേരിൽ അന്യ സ്ത്രീ പുരുഷന്മാര് ഹയർ സെക്കൻഡറി ക്ലാസ് മുതൽ വരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ഇരു ലോകത്തിന്റെയും വിജയമേതാണ്? അല്ലയോ പൊന്നുമോനെ, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്? നിന്റെ ഏതെങ്കിലും ഫ്രണ്ടുകളുടെയോ അല്ലെങ്കിൽ ഗ്യാങ്ങുകളുടെയോ വഴിയല്ല, സ്വർഗത്തിലേക്കുള്ള വഴി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളുടെ വഴിയാണ്. ഇന്നത്തെ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരന്മാരുടെ കുപ്പായം ഒന്ന് നോക്കിയേ, മോനെ ഇതാരുടെ മോഡലാ? ഒരു സിനിമാ നടന്റെ പേരാണ് അവര് പറയാനുള്ളത്. ഇന്ന് പള്ളിയിൽ നിഷ്കരിക്കാൻ വരെ ഒരു ജാതി പാൻസും ബർമുടയൊക്കെ ഇട്ട് വരുന്ന ഒരു കാലമാണ്. എവിടെ പോയി നമ്മുടെയൊക്കെ സംസ്കാരങ്ങൾ? വീട്ടിലിടാനെന്ന പേരിൽ ബനിയൻ ഡ്രസ്സുകളുടെ വ്യാപകമായി വാപ്പമാരും മക്കളും ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ മാന്യതയില്ലാത്ത വസ്ത്രം ധരിക്കുന്ന കാലമാണ്. അതും ധരിച്ച് ചിലപ്പോ പള്ളിയിൽ വരുന്ന കാലമാണ്. എടാവിന്റെ കുപ്പായത്തിന്റെ മോഡൽ ആരുടേതാണ്? അതേതോ ഒരു സിനിമാ നടന്റെ പേര് പറയാനുണ്ടാവും. നിന്റെ ഹെയർ സ്റ്റൈൽ ആരുടേതാണ്? അത് ഏതോ ഒരു സിനിമാ നടന്റേത്. എന്റെയും നിങ്ങളുടെയും പെണ്ണന്മാര് പെൺമക്കളിടുന്ന ഡ്രസ്സിന്റെ കോല ആരുടേതാ? ഏതോ ചില പെൺകുടികൾ ഏതോ വെള്ളിത്തിരയിലെ താരങ്ങളുടെ മോഡലാണ്. ചോദിക്കട്ടെ മുനെ, ഈ സമുദായത്തിന്റെ മക്കളോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നാളത്തെ നരകത്തിന്റെ വിറകുകൊള്ളികളാകേണ്ട ആളുകളുടെ മോഡലിടാനാണോ ഈ ശരീരം അല്ലാഹു തആല നൽകിയത്? തലയാർക്ക് പണയം വെച്ചതാ? നാളെ നരകത്തിന്റെ വിറകുകൊള്ളിയാകേണ്ട ഒരു സിനിമ നടന്നു കൊടുത്തതാ? നാണമില്ലേടാ ബദറിന്റെയും മുഹജിന്റെയും കഥ പറയാൻ, നാണമില്ലേടാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും പിൻഗാമിയാണെന്ന് വാദിക്കാൻ. നിന്റെ പാൻസാരുടെ മോഡലാ ഏതോ ചെകുത്താന്റെ മോഡലല്ലേടാ? ആ ചെകുത്താന്മാരുടെ മോഡല് പാൻസ് ഇട്ടിട്ട് ഞാനും വലിയ ബദറിൽ ഉയർന്ന ശബ്ദമിതാന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാം, നാണമില്ലേടാ. അതുകൊണ്ട് എന്റെ ഈ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മൾ ആധുനിക ജാടകളുടെയും ഫാഷനുകളുടെയും പരിഷ്കാരങ്ങളുടെയും ലോകത്ത് നിന്ന് മാറി മാന്യമായ വസ്ത്രധാരണത്തിന്റെ രീതിയിലേക്ക് വരണം. നമ്മുടെ പരിഷ്കാരവും നമ്മുടെ മോഡലുമെല്ലാം ആരാണ്? ഹബീബുന വനബീയുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉൻകദർ ചൂമനേക്കാ സലാമിൽ ഗയാ ശറൂദായാ തുമുച്ചുകോ ഹുദാമിൽ ഗയാ ആശിയോൻ കോ ബദാ മർതബാമിൽ ഗയാ ഹസറുമേം ദാമനേമോ സഫാമിൽ ഗയാ.
പാരത്രിക ലോകത്തെ വേദനകളുടെ യാതനകളുടെ ആരും ആരോരും എങ്ങോട്ടും ഓടാനില്ലാതെ ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന നേരത്തെ കോന്തല പിടിക്കാനുള്ള നേതാവാണ് മദീനയുടെ നായകൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, കരുണയുടെ അരുണവർഷം കൊണ്ട് മാലോകര മുഴുവനും ആടി വിളിച്ച മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടുന്നില്ല, അല്ലാഹുവിന്റെ കാവൽ ലഭിക്കണമെങ്കിൽ റസൂലുള്ളാന്റെ സുന്നത്തിനെ ഏറ്റുവാങ്ങണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഒരിക്കൽ കൂടി പറയാണ്, മോനെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോ നിന്റെ ചുണ്ടിൽ വരുന്ന കവിത ഏതാണ്? ലേറ്റസ്റ്റ് സിനിമയിലെ ഗാനമാണ്. എവിടെയാണ് ആ മോനെ നിന്റെ മസ്തിഷ്കം പണയം വെച്ചത്? രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് നിന്റെ ചെവിയിൽ തിരികെ വെക്കാനുള്ളത് ഏത് ഗാനം കേൾക്കാനാ മോനെ? അതും ഏതോ ചില സിനിമയിലെ ഗാനങ്ങളാണ്, ഹിന്ദി സിനിമയെന്നായിരിക്കാം. അതുപോലെ നമ്മുടെ സമുദായം മുഴുവനും വഴിമാറി ഓടുമ്പോ ആഘോഷത്തിന്റെ പേരിൽ, ആർഭാടത്തിന്റെ പേരിൽ എല്ലാ സീമകളെയും വലിച്ചെറിയുമ്പോ മോനെ എന്റെയും നിന്റെയും കയ്യിൽ വലിയൊരു ആദർശമുണ്ട്. നമ്മുടെ മുമ്പിൽ ലോകത്തിന്റെ ഒരു നേതാവുണ്ട്, ആരാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് അല്ലാന്റെ വഴിയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മളെ തോപ്പിക്കാൻ ഒരു തമ്പുരാനും സാധ്യമല്ല. ലോകത്തുള്ള ഒരു തമ്പുരാനും ഈമാനുള്ളവരെ തോപ്പിക്കാൻ കഴിയൂല മോനെ. അത് കേവലം അവരുടെ ആഗ്രഹം മാത്രമാണ്. അല്ലാഹുവിൽ അടി ഉറച്ച ആദർശബോധമുള്ള, അല്ലാന്റെ ഹബീബിനെ വിശ്വസിക്കുന്ന, റസൂലുള്ളാനെ പ്രണയിക്കുന്ന ആളുകളെ തോപ്പിക്കാൻ ഒരു തമ്പുരാക്കന്മാർക്കും ലോകത്തിൽ കഴിയൂല. ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. വല്ലദീന ജഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വല്ലദീന ജഹദൂ ഫീനാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന ആളുകൾ അല്ലാഹു തആല അവർക്ക് മാർഗദർശനം നൽകും, അവർക്ക് എല്ലാം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ